സിനിമയുടെ പ്രഖ്യാപനം മുതൽ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു ചിത്രമാണ് പ്രഭാസ് ചിത്രമായ ആദിപുരുഷ്. ആദിപുരുഷ് പ്രദർശിപ്പിക്കുന്ന എല്ലാ തിയേറ്ററുകളിലും ഹനുമാന് വേണ്ടി ഒരു സീറ്റ് ഒഴിച്ചിടുമെന്ന വാർത്ത ഈയിടെയേറെ ചർച്ചയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില രസകരമായ വീഡിയോകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഹനുമാന് വേണ്ടി സീറ്റ് മാറ്റിവെക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദിപുരുഷ് സിനിമയുടെ മോർണിംഗ് ഷോ കാണാൻ മുംബൈയിലെ ആര്യ വിദ്യാമന്ദർ സ്കൂളിലെ കുട്ടികൾ എത്തിയപ്പോഴുള്ള വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ഹനുമാന്റെ ചെറിയൊരു വിഗ്രഹം ഒരു സ്ത്രീ തിയേറ്ററിൽ ഏറ്റവും മുൻവശത്തുള്ള ഒരു സീറ്റിൽ കൊണ്ടുവയ്ക്കുന്നതാണ് വീഡിയോയിലുള്ളത്. ഇതുകൂടാതെ ഹനുമാന്റെ ഫോട്ടോ സീറ്റുകളിൽ വെച്ചിട്ടുള്ള മറ്റ് ചില ചിത്രങ്ങളും വൈറലായി കഴിഞ്ഞു. മറ്റൊരു വീഡിയോയിൽ ഹനുമാനു വേണ്ടി റിസർവ് ചെയ്തു വെച്ച സീറ്റാണ് കാണിക്കുന്നത്. ഭഗവാൻ ഹനുമാന്റെ ഇരിപ്പിടം എന്നൊക്കെ കുറിച്ചുകൊണ്ടാണ് പലരും വീഡിയോയും ഫോട്ടോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്. അതേസമയം ഹനുമാനു വേണ്ടി ഒഴിച്ചിട്ട സീറ്റിൽ ഇരുന്ന ആളെ മർദ്ദിച്ച ഒരു വാർത്തയും സിനിമയ്ക്കെതിരെ മോശം റിവ്യൂ പറഞ്ഞ പ്രേക്ഷകനെ പ്രഭാസ് ആരാധകർ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കർണാടകയിലെ ഒരു തിയേറ്ററിൽ നിന്നും സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകന്റെ അഭിപ്രായത്തെ തുടർന്നാണ് പ്രഭാസ് ആരാധകർ ക്ഷുഭിതരായത്. വിശ്വാസപ്രകാരം രാമനുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും ചിരഞ്ജീവിയായ ഹനുമാന്റെ സാന്നിധ്യമുണ്ടാകും. അതിനാൽ ആദിപുരുഷ് പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലും ഹനുമാൻ എത്തുമെന്നാണ് അണിയറക്കാർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്. രാമായണ കഥ കേൾക്കാൻ ഹനുമാൻ എത്തുമെന്ന വിശ്വാസത്തെ തുടർന്നാണ് ഇത് എന്നായിരുന്നു വിശദീകരണം. ഹനുമാനായി ഒരു സീറ്റ് ഒഴിച്ചിടുമെന്ന നിർമ്മാതാക്കളുടെ പ്രഖ്യാപനം ഏറെ ചർച്ചയായിരുന്നു. അതേസമയം ആദിപുരുഷ് സിനിമയ്ക്ക് ഗംഭീര വരവേൽപ്പാണ് പ്രഭാസ് ആരാധകർ നൽകിയിരിക്കുന്നത്. പടക്കങ്ങൾ പൊട്ടിച്ചും ആടിത്തിമർത്തും റിലീസ് ദിനം ആരാധകർ ആഘോഷമാക്കി. നിരവധി തവണ റിലീസ് മാറ്റിവെച്ചതിനു ശേഷമാണ് ചിത്രം പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. ഹിന്ദിയിലും തെലുങ്കിലുമായി ചിത്രീകരിച്ച സിനിമ തമിഴ് മലയാളം ഭാഷകളിലേക്കും മറ്റ് വിദേശ ഭാഷകളിലേക്കും ഡബ് ചെയ്ത് പ്രദർശനത്തിന് എത്തിക്കുന്നുണ്ട്. വൻ ആവേശത്തോടെയാണ് ആരാധകർ സിനിമയെ സ്വീകരിച്ചതെങ്കിലും സമ്മിശ്രണ പ്രതികരണങ്ങളാണ് ആദിപുരുഷിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനത്തിലെ സമ്മിശ്ര പ്രതികരണങ്ങൾ ചിത്രത്തിന്റെ തുടർന്നുള്ള ദിവസങ്ങളിലെ കളക്ഷനെ ബാധിച്ചേക്കും. രാമായണം പ്രമേയമാകുന്ന ചിത്രം ഓം റൗട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. കൃതി സെനോൻ സീതയായി എത്തുന്ന ചിത്രത്തിൽ സെയ്ഫ് അലിഖാനാണ് രാവണനാകുന്നത്. സണ്ണി സിംഗ്, ദേവദത്ത് നാഗേ, വത്സൻ ഷേഖ്, സോണൽ ചൌഹാൻ, തൃപ്തി തൊറാഡ്മൽ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.